മിൻഷാദ് വ്ലോഗിലേക്ക് സ്വാഗതം. പഠനം ഓൺലൈനിലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ ഇതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പുതിയ അനുഭവങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകൾ സജീവമാകുന്നതോടെ മഴയിൽ കുടപിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന ആ പഴയ കാഴ്ച ഇത്തവണ കുറവായിരിക്കും. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അകത്തിരിക്കാൻ പഠിച്ചേ പറ്റൂ. ഓരോ വീടും വിദ്യാലയമായി മാറുന്നു. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കയ്യിൽ ചുരുങ്ങിയത് ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഫോണെങ്കിലും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഇത്തവണ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം. വാട്സാപ്പ് ക്ലാസ് റൂം, സൂം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കൈക്കലാക്കുന്ന ബിരുദന്മാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ക്ലാസിൻ്റെ സമയം അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നതെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. പല സ്കൂളുകളും നോട്ട്സ് അയക്കുന്ന രീതിയുമുണ്ട്. ഒരു വീട്ടിൽ ഒന്നിലധികം കുട്ടികളുള്ളപ്പോൾ ഒരേ സമയം രണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നതും ബുദ്ധിമുട്ടാണ്. പഠനം ഓൺലൈനിലാകുമ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കുട്ടികളുടെ ഫോൺ ഉപയോഗം മാതാപിതാക്കളെ അടുത്ത പ്രശ്നത്തിൽ എത്തിക്കരുത്. സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ ക്ലാസ് സമയം അറിയിക്കുന്നത് നല്ലതാണ്. അനാവശ്യമായ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ഇത് സഹായിക്കും. മാതാപിതാക്കൾക്ക് ക്ലാസിനെക്കുറിച്ചും ഇതിൻ്റെ രീതികളെക്കുറിച്ചും ചെറുവിവരണം നൽകാം. മിക്കവരും ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. ഏതു തരം ക്ലാസ്, എത്ര സമയം, ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നതെല്ലാം രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. കുട്ടികളെ അടുത്തുകണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പുതിയ രീതിയുമായി പൊരുത്തപ്പെടണം. അധ്യാപകരിൽ പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരാണ്. പുതിയ സംവിധാനവും അതിൻ്റെ ഉപയോഗ രീതികളുമെല്ലാം അറിയണം. അധ്യാപകർ വർഷങ്ങളായി പിന്തുടരുന്ന രീതി ഒറ്റയടിക്ക് മാറ്റേണ്ട സ്ഥിതിയാണുള്ളത്. സ്റ്റാഫ് റൂം മിസ്സിംഗ് ഒരു പ്രധാന ഇമോഷണൽ ഘടകമാണ്. പുതിയ രീതിയിൽ മാതാപിതാക്കളുമായി നിരന്തരം ആശയവിനിമയം അത്യാവശ്യമാണ്. വീടുകളിലെ പണികൾ വേറെയുമുണ്ടാകും. അതേസമയം നിർത്താതെയുള്ള ഫോൺ ഉപയോഗം വെല്ലുവിളിയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കുട്ടികളുടെ പഠന രീതിയും സമയവും അറിയണം. വാട്സാപ്പ് നോട്ട്സ് ശ്രദ്ധിക്കണം. കുട്ടികളുമായി സംസാരിക്കണം. ക്ലാസ്സിനെ പറ്റി അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. അധ്യാപകരുമായി നിരന്തര ആശയവിനിമയം വേണം. പഠന സമയം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. ഇൻ്റർനെറ്റ് ലോക്കുകൾ ചിലതിന് വേണം. നിങ്ങളുടെ പേഴ്സണൽ ഫോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കണ്ട് കുട്ടികൾ പഠിക്കും, അത് മറക്കരുത്. വൈഫൈ ആവശ്യം കഴിഞ്ഞാൽ ഓഫാക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് ഫോൺ ഡാറ്റ നല്ലത്. ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാണോ എന്ന് നോക്കണം. കുട്ടികൾ ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കഴിവുന്നതും ഒഴിവാക്കണം. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികൾ പുതിയ പഠന രീതി ഉൾക്കൊണ്ട് ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. സാഹചര്യം ദുരുപയോഗം ചെയ്യാതെ ഗൗരവത്തോടെ തന്നെ ക്ലാസുകളിൽ പങ്കെടുക്കുക. മാതാപിതാക്കളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിക്കാൻ എളുപ്പമാണ്. എന്നാൽ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം എന്താകുമെന്ന് എപ്പോഴും ചിന്തിക്കുക. വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയുള്ള ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടിയോ സങ്കുചമോ കൂടാതെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയാവുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. കുട്ടികൾ പറയുന്നത് താല്പര്യത്തോടെ കേൾക്കണം. കുട്ടികൾക്കൊപ്പം ഏറെ സമയം ചെലവിടുന്നു എന്നതിനേക്കാൾ ഫലപ്രദമായ രീതിയിൽ സമയം എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് പ്രാധാന്യം.